ഇന്ന് അത്തം. മലയാളികളുടെ മനസ്സിൽ ഗൃഹാതുര സ്മൃതികളുണർത്തി ഒരു ഓണക്കാലം കൂടി വരവായി. കോവിഡ് 19 നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ ഭീതിയുടെ നടുവിലേക്കാണ് ഇക്കുറി ഓണമെത്തുന്നത്. ദുരിതങ്ങളെയും വേദനകളെയും അതിജീവിക്കാനുള്ള മലയാളികളുടെ കരുത്തിലാണ് ഇത്തവണ ഓണത്തെ വരവേൽക്കുന്നത്. നമ്മുടെ മുറ്റത്തും തൊടിയിലും പല നിറത്തിലും ഭാവത്തിലുമുള്ള പൂക്കൾ നമ്മെ മാടി വിളിക്കുമ്പോൾ നാം എന്തിന് വിഷമിക്കണം? തെച്ചി, ചെമ്പരത്തി, തുളസി, മുക്കൂറ്റി, തുമ്പ, അരളി, ചെണ്ടുമല്ലി തുടങ്ങിയ നാട്ടുപൂക്കളാൽ നമുക്ക് നന്മയുടെ അത്തപ്പൂക്കളങ്ങൾ വിരിയിക്കാം. കൂട്ടുകാരെ, ഈ കോവിഡ് കാലത്ത് പൂക്കൾ ഒരുക്കണ്ടേ? നമുക്ക് നമ്മൾ നട്ടു നനച്ച് വളർത്തിയ പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കൾ ഒരുക്കിയാലോ? അന്യസംസ്ഥാനത്ത് നിന്നുള്ള പൂക്കൾ ഇല്ലാതെയല്ലേ പണ്ടുകാലത്ത് അത്തപ്പൂക്കൾ ഒരുക്കിയിരുന്നത്? അത്തരം ഒരു ഓണത്തെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? അമ്മമ്മയ്ക്ക് ചോദിച്ചാലോ? അമ്മമ്മ, അമ്മമ്മയുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അത്തപ്പൂക്കൾ ഒരുക്കിയിരുന്നത്? അന്നത്തെ ഓണത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അതിനെന്താ മോളെ, അമ്മൂമ്മയുടെ കാലത്തെ ഓണവിശേഷങ്ങളെല്ലാം പറഞ്ഞു തരാം. അമ്മൂമ്മയുടെ കാലത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴൊന്നും അല്ല, ഒരു 19 വർഷം മുമ്പിലുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവരും എഴുന്നേറ്റ് അയൽവക്കത്തെ കുട്ടികളുമൊക്കെ ആയിപ്പോയി നമ്മുടെ മുറ്റത്തും പാടത്തും വയലിലും പറമ്പിലും ഉള്ള പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് വന്ന് മുറ്റത്ത് കൊണ്ടുവന്ന് മുറ്റം കഴുകി വൃത്തിയാക്കി ചാണകം മെഴുകി ആദ്യത്തെ ദിവസമായ അത്തന്നാളിൽ ഒരു നിര പൂ മാത്രമേ ഇടുകയുള്ളൂ. അതിൽ ചുവന്ന പൂവ് വരാനും പാടില്ല. രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ പൂക്കളെല്ലാം പറിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു നിരയിലുള്ള പൂക്കൾ ഒരുക്കും. അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോഴും പൂക്കളത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരും. അങ്ങനെ മൂലം നാൾ വരുമ്പോൾ ചതുരാകൃതിയിലുള്ള വലിയ പൂക്കളമാണ് ഒരുക്കുന്നത്. പിന്നെ പൂരാടം കഴിഞ്ഞ് ഉത്രാടത്ത് വന്ന് എല്ലാ പൂക്കളും കൂടെ കൊണ്ടുവന്നുള്ള വലിയ പൂക്കള ഒരുക്കി തിരുവോണത്തന്നും അതുപോലെ തന്നെ എല്ലാ പൂക്കളും കൊണ്ടുള്ള ചുമന്ന പൂ പോലെ എല്ലാ പൂക്കളും കൊണ്ടുള്ള പൂക്കള ഒരുക്കി വലിയ പൂക്കള ഒരുക്കി ഞങ്ങൾ തിരുവോണം ആഘോഷിക്കുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ കാലത്തുള്ള ഓണത്തിൻ്റെ പൂക്കള ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് ഇന്ന് അത്തം തുടങ്ങുകയാണല്ലോ, ഇന്ന് മുതൽ നമുക്ക് പൂക്കള ഇട്ട് തുടങ്ങാം. നാട്ടുപൂവിൻ്റെ സുഗന്ധമുള്ള നന്മയിലെ ഓണക്കാലം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. എല്ലാവർക്കും ഓണാശംസകൾ. ഡി